ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഇന്നത്തെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 1:57 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിൻ്റെ കരുണ എന്നതാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. അസാധ്യങ്ങളെന്ന് കരുതിയവ സാധ്യമായി തീർന്ന അത്ഭുതങ്ങളുടെ വിവരണമാണ് സുവിശേഷകൻ ഇവിടെ നൽകുന്നത്. വളരെയധികം ആന്തരിക അർത്ഥം ഉൾക്കൊള്ളുന്ന എലയോസ് എന്ന ഗ്രീക്ക് പദമാണ് ഇവിടെ കരുണ കാണിച്ചു എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥവും ദൈവം കാരുണ്യവാൻ എന്നാണ്. ഈ വേദഭാഗം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 1:66 വാക്യത്തിൽ പറയുന്നു, കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന്. നാം എവിടെ ജനിക്കുന്നു, എങ്ങനെ ജനിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജനനം മുതൽ മരണം വരെ നമ്മുടെ കൂടെ കർത്താവിൻ്റെ കരം ഉണ്ടാകുന്നു എന്നതാണ്. എലിസബത്തിൻ്റെ ജീവിതത്തിൽ ദൈവം കാണിച്ച കാരുണ്യത്തിൻ്റെ തുടർച്ചയാണ് സ്നാപക യോഹനാൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദൈവകരത്തിൻ്റെ സാന്നിധ്യം. ഇങ്ങനെയൊരു തുടർച്ച നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. അത് പലപ്പോഴും ഒരു പ്രധാന കാര്യമായി നാം പരിഗണിക്കുന്നില്ല. മാതാപിതാക്കളുടെ ജീവിതത്തിലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ തുടർച്ച സംരക്ഷിക്കുന്നത് പുതിയ തലമുറയും അവരുടെ മാതാപിതാക്കളും തമ്മിലുണ്ടാകുന്ന കൗദാശികമായ ജീവിതബന്ധമാണ്. അതുകൊണ്ട് പുതിയ തലമുറ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഓർക്കണം, പരസ്പരം സ്നേഹത്തെക്കുറിച്ചും മനസ്സിലാക്കലിനെക്കുറിച്ചും പൊരുത്തപ്പെടലിനെക്കുറിച്ചും സമ്പത്തിൻ്റെ സമത്വത്തെക്കുറിച്ചും എല്ലാം വിലയിരുത്തി തീരുമാനിക്കുന്നതിന് മുമ്പ് ഉദാശാപരമായി ഒന്നിക്കുവാൻ കഴിയുന്നതാണോ ഞാൻ ആലോചിച്ചു കൊണ്ടുവരുന്ന ബന്ധം. കാരണം ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ കരുതലും സംഭവിക്കുന്നത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഉദാശ ജീവിതത്തിലാണ്. ദൈവത്തിൻ്റെ കാരുണ്യവും കരവും നാം എവരോടുകൂടെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആത്മീയ ഭക്ഷണം.